ഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ വിളിച്ചു വരുത്തി ഏറ്റവും ഒടുവിൽ സന്യാസ ദീക്ഷ നൽകി അനുഗ്രഹീതനായ മഹാത്മാവാണ് സ്വാമി ആനന്ദ തീർത്ഥ. ഓരോ കാലത്തും സാമൂഹ്യ പരിഷ്കരണത്തിന് മഹാത്മാക്കൾ ജന്മം കൊള്ളാറുണ്ട്. അത് പ്രകൃതിയുടെ അലംഘനീയമായ നിയമമാണ്. ഇപ്രകാരം ഉദയം കൊള്ളുന്ന മഹത്തുക്കളെ രണ്ട് വിഭാഗമായി തിരിക്കാം. ഒരു വിഭാഗം ജന്മനാൽ തന്നെ സാമൂഹ്യ നവോത്ഥാനത്തിന് ആയി ഉദയം ചെയ്യുന്നവർ, അവർ എക്കാലവും നിഷ്കാമകർമ്മികളായിരിക്കും. രണ്ടാമത്തെ കൂട്ടർ കർമ്മവൈഭവത്താൽ മഹത്തുക്കളായവർ, അവർ ഉൽപ്പതിഷ്ണുക്കളായിരിക്കും. ഇതിൽ രണ്ടാമത്തെ വിഭാഗത്തിൽ പിറന്ന സാമൂഹ്യ നവോത്ഥാനത്തിനായി അനവരതം പ്രയത്നിച്ച സന്യാസിവരനാണ് സ്വാമി ആനന്ദ തീർത്ഥ. നവോത്ഥാന കേരളത്തിന്റെ സൃഷ്ടികർത്താക്കളിൽ ഒരാളാണ് സ്വാമി ആനന്ദ തീർത്ഥ. ഒരു ഗൗഡ സാരസ്വത ബ്രാഹ്മണ കുടുംബത്തിൽ ജനനം. എല്ലാ സുഖ സൗകര്യങ്ങളും ബാല്യത്തിൽ തന്നെ ആ കുട്ടിക്ക് ലഭിച്ചു. രാമചന്ദ്ര റാവുവിന്റെയും ദേവുഭായി എന്നറിയപ്പെടുന്ന ദേവി അമ്മാളുടെയും ഏഴു മക്കളിൽ അഞ്ചാമൻ. പൂർവാശ്രമത്തിലെ പേര് അനന്തഷേണായി. പഠിക്കാൻ വിടുമെടുക്കൽ. പക്ഷേ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ആ കുഞ്ഞു മനസ്സിനെ സാമൂഹ്യമായ വേർതിരിവുകൾ വധിക്കുകയുണ്ടായി. കുട്ടിക്കാലം മുതൽക്കേ ഉള്ള കൂട്ടുകാർ ഹരിജൻ കുട്ടികൾ, കുട്ടിയുടെ ഹരിജന ആഭിമുഖ്യവും അവരോടുള്ള വാത്സല്യവും കണ്ട അമ്മ ഒരിക്കൽ ഇപ്രകാരം വിളിപ്പിക്കുകയുണ്ടായി, എന്റെ ഗർഭത്തിൽ ഇങ്ങനെ ഒരു പുലയ ചെറുക്കൻ എങ്ങനെയുണ്ടായി? പക്ഷേ അമ്മയ്ക്ക് മകന്റെ സ്നേഹവാത്സല്യങ്ങൾക്ക് മുമ്പിൽ അടിയാറ് പറയാനല്ലാതെ അതിനോട് പൊരുതി ജയിക്കാൻ ഒരിക്കൽ പോലും കഴിഞ്ഞിട്ടില്ല. കാലാന്തരത്തിൽ മകന്റെ ചെയ്തികളുടെ മഹത്വം ആ അമ്മ തിരിച്ചറിയുകയും മകനെ അനുഗ്രഹിക്കുകയും ആണുണ്ടായത്. ബ്രഹ്മജ്ഞാനീത് ബ്രാഹ്മണ എന്നാണ് ബ്രഹ്മ ശബ്ദത്തിൻ്റെ നിരുക്തി. ഈശ്വരനെക്കുറിച്ച് അറിവ് ലഭിച്ചവനാണ് ബ്രാഹ്മണൻ. ബ്രഹ്മം എന്താണെന്നറിയാതെ കേവലം പൂണു നൂൽ ധരിച്ചതുകൊണ്ട് മാത്രം ബിംബപൂജ ചെയ്യുന്ന ബ്രാഹ്മണരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായി തീർന്ന അനന്തഷേണായി ബ്രഹ്മം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയ വ്യക്തിയാണ്. സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ജഗദീശ്വരൻ സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മൂർത്തിമഭാവമാണ്. അത് മനസ്സിലാക്കിയവന് ശ്രീനാരായണ ഗുരുവിൻ്റെ പാത പിന്തുടരാനേ കഴിയും. ഒരു പീഡ കുറുമ്പിനും വരുത്തരുത് എന്നുപദേശിച്ച ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഭൂതദയയും ദീനാനുകമ്പയും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. അവന് വേണ്ടി അഹർനിശം പ്രയത്നം ചെയ്യുന്നവനെയാണ് ഗുരുദേവൻ കൃപാലു എന്ന് വിളിക്കുന്നത്. ആ അർത്ഥത്തിൽ അറിവ് വെച്ച നാൾ മുതൽ താനും തൻ്റെ സമുദായവും അനുഭവിക്കുന്ന സുഖലോലുപതകൾ ഒന്നും അനുഭവിക്കാൻ കഴിയാതെയും പരേണ്യവർഗത്തിൻ്റെ ആട്ടും തുപ്പും മാത്രം കേട്ട് പഞ്ച പുച്ഛമടക്കി നാൽക്കാലികളെപ്പോലെ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവരുമായ പുലയ കുട്ടികളോടും ആ സമുദായത്തോടും പ്രത്യേക മമതയും സ്നേഹവും തോന്നിയ അനന്തഷേണായി ഏറ്റവും വലിയ ഹൃദയാലുവും ആണെന്ന് നിസ്സംശയം പറയാം. എന്നും ലേച്ചൽ എന്ന പദം കണ്ടുപിടിക്കപ്പെട്ടുവോ അന്ന് മുതൽ ഇന്ത്യയുടെ ദൗർഭാഗ്യവും ആരംഭിച്ചു എന്നുള്ള വിവേകാനന്ദ സൂക്തങ്ങളും ആ കൗമാരക്കാരൻ്റെ മനസ്സിനെ മതിച്ചു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ അത്ഭുതകരമായ ബുദ്ധിസാമർഥ്യം പ്രകടിപ്പിച്ച കുട്ടിയായിരുന്നു അനന്ത ഷേണായി. SSLC മുതലുള്ള എല്ലാ പരീക്ഷകളും ഒന്നാം റാങ്കോടെയാണ് ആ ബാലൻ വിജയിച്ചത്. മദ്രാസ് പ്രസിഡൻസി കോളേജിൽ BA ഓണേഴ്സിന് അനന്തഷേണായി അഡ്മിഷൻ ലഭിക്കുമ്പോൾ ആ വർഷം മദ്രാസിന് പുറത്തുനിന്നും മറ്റൊരു കുട്ടിക്കും ആ കോളേജിൽ പ്രവേശനം ലഭിച്ചിരുന്നില്ല. അവിടെയും BA ഓണേഴ്സ് രണ്ടാം റാങ്കോടെയാണ് വിജയിച്ചത്. ഫിസിക്സ് വിഷയത്തിനാണ്.
അതോടെ മദ്രാസ് സംസ്ഥാനത്തിൽ ഏത് ഉന്നത പദവിക്കും കരസ്ഥമാക്കുവാൻ ഏതുന്നത പദവിയും കരസ്ഥമാക്കുവാൻ ആ കുട്ടി എല്ലാ അർത്ഥത്തിലും അർഹനായി. കൂടുതൽ പഠിക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന സാമ്പത്തിക ഭദ്രതയും വീട്ടിലുണ്ട്. എന്നാൽ തൻ്റെ മാർഗം അതൊന്നുമല്ല എന്ന് കണ്ടെത്താൻ അനന്തന് അധികം സമയമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. പഠിക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അടിമത്തത്തിൽ പിടയുന്ന ജനകോടികളുടെ ഹൃദയിടിപ്പുകൾ തൊട്ടറിഞ്ഞ വിദ്യാർത്ഥി ആയിരുന്നു അനന്തൻ. അതോടൊപ്പം അസമത്വം അസ്വാതന്ത്ര്യവും കൊണ്ട് സംഘർഷഭരിതമായ സാമൂഹ്യ ജീവിതത്തിൻ്റെ നെരുപ്പോടുകളിലേക്കും ആ യുവാവ് ദൃഷ്ടിപായിക്കുകയുണ്ടായി. അനന്തൻ്റെ കൗമാരകാലത്ത് ആര്യ സമാജത്തിലെ സന്യാസിമാർ വീട്ടിലെ സന്ദർശകരായിരുന്നു. അവരുമായുള്ള സമ്പർക്കം സന്യാസ ജീവിതത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ സഹായിച്ചു. അതോടെ അനന്തഷേണായുടെ സാമൂഹ്യ പ്രതിബദ്ധത പാരമ്യത്തിലെത്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും നടക്കുന്ന കാലമായിരുന്നു അത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അനന്തനെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ട് എത്തിച്ച ഒരു സുഹൃത്തായിരുന്നു തലശ്ശേരി കോൺഗ്രസ് ഓഫീസിൻ്റെ ചുമതലയുണ്ടായിരുന്ന ചിദംബരനാഥൻ. തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരു ജില്ലാ ജഡ്ജിയുടെ മകൻ. അദ്ദേഹത്തിൻ്റെ വ്യക്തി വൈശിഷ്ട്യത്തിൽ ആ യുവാവ് വല്ലാതെ ആകൃഷ്ടനായി. അതോടെ അനന്ത് ഖദർവസ്ത്രം ധരിക്കാൻ തുടങ്ങി. ഗാന്ധിജിയുടെയും യങ് ഇന്ത്യയുടെ സ്ഥിരം വായനക്കാരനായി മനസ്സ് നിറയെ ദേശീയ പ്രസ്ഥാനവും ഗാന്ധിജിയുമായി. 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ സമരം ആരംഭിച്ചപ്പോൾ തൃശ്ശിനാപ്പള്ളിയിൽ നിന്നും വേദാരണ്യത്തിലേക്ക് പുറപ്പെട്ട സത്യാഗ്രഹ ജാഥയുടെ പ്രധാന പതാകവാഹകൻ അനന്തനായിരുന്നു. രാജാജിയോടൊപ്പം വേദാരണ്യം ക്ലാസ്സിൽ വെച്ച് ഉപ്പ് സത്യാഗ്രഹം നടത്തി അറസ്റ്റ് വരിച്ചു വെല്ലൂർ ജയിൽ തടവറലായി. ജയിലിൽ വെച്ച് കേളപ്പൻ, AKG, KPR ഗോപാലൻ തുടങ്ങിയ നേതാക്കളുമായി അടുത്ത് ഇടപഴകി. 1931 ഇർവിൻ കരാർ പ്രകാരം മോചിതനായ അനന്തഷേണായി തലശ്ശേരിയിലെത്തി മദ്യഷാപ്പ് പിക്കറ്റിങ് വിദേശ വസ്ത്ര ബഹിഷ്കരണം ഖാദി പ്രചാരണം മിശ്ര ഭോജനം എന്നീ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. 1931 ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ അദ്ദേഹം ആകൃഷ്ടനായി. ഈ സമയത്താണ് AKG, AK, KA, KLEN ചേർന്ന് ഹരിജനങ്ങളുടെ ഒരു ജാഥ പയ്യന്നൂരിൽ നടത്തുന്നത് കണ്ടോത്തി എന്ന സ്ഥലത്ത് തീയ ക്ഷേത്ര നടത്തുകൂടി നയിച്ചത്. ഈ സമയത്താണ് AKG, AK, KLEN ചേർന്ന് ഹരിജനങ്ങളുടെ ഒരു ജാഥ പയ്യന്നൂരിനടുത്തു ഉള്ള കണ്ടോത്തി എന്ന സ്ഥലത്ത് തീയ ക്ഷേത്രത്തിനടുത്തുകൂടി നയിച്ചത്. ജാഥയെ സ്ഥലത്തെ തീയ പ്രമാണിമാർ മർദ്ദനമുള്ള കൊണ്ട് എതിരേറ്റു. AKG മറ്റും ആശുപത്രിയിലായി. അനന്തൻ ആശുപത്രിയിലെത്തി മർദ്ദനമേറ്റവരെ കണ്ടു. അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ചു. പിൽക്കാലത്ത് അദ്ദേഹം എഴുതി, ഇതെന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. പൊതുവഴിയിലും മറ്റും നടക്കുവാൻ പോലുള്ള സ്വാതന്ത്ര്യം ഹരിജനങ്ങൾക്ക് നിഷിദ്ധമായിരുന്നു. ഈ അവസ്ഥ എന്നാണ് മാറുക? ഭൂരിപക്ഷം കോൺഗ്രസ്സുകാരുടെയും വീക്ഷണം ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നത് മാത്രമായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ സത്ഫലങ്ങൾ അവശരും ആർത്തരവുമായവർക്ക് ലഭ്യമാക്കണമെന്ന ചിന്തയെ ഉണ്ടായിരുന്നില്ല. ഈ ചിന്താഗതി ഉൾക്കൊണ്ടതോടെ അനന്തന് രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന താല്പര്യം ഇല്ലാതായി. ഐക്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സ്വയം സമർപ്പിത ചേതസ്സാവുകയും ചെയ്തു. ഭാരതത്തിലെ ഹരിജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം രാജ്യത്തിൻ്റെ മതപരമായ നവോത്ഥാനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് അദ്ദേഹം കണ്ടറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മതം ഒരു വിഭാഗീയ സംഘടനയല്ല,
സ്നേഹം, സേവനം, ത്യാഗം തുടങ്ങിയവയുടെ സാർവലൗകിക തലത്തിലുള്ള പ്രയോഗ പദ്ധതിയാണത്. അദ്ദേഹം എഴുതി, ഭാരതത്തിൽ എക്കാലത്തും സാമൂഹികവും രാഷ്ട്രീയവുമായ പരിഷ്കാരങ്ങൾ നടപ്പിൽ വന്നിട്ടുള്ളത് മഹാന്മാരായ മതഗുരുക്കന്മാരുടെ പഠിപ്പിക്കലുകളോട് അനുബന്ധിച്ചാണ്. മാനവികതയുടെ ഗുരുക്കന്മാർ കാലാകാലങ്ങളിൽ യഥാർത്ഥ മതം എന്തെന്ന് പ്രസംഗിക്കുവാനും ദുരിതമനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുമായി ആവിർഭവിച്ചിരിക്കുന്നു. അദ്ദേഹം ഉദാഹരണമായി എടുത്തു കാണിച്ചത് ശ്രീനാരായണ ഗുരുവിനെയും രാംദാസിനെയുമാണ്. 1935 തീയ സമുദായത്തിൽപ്പെട്ടവരുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജാതി നശീകരണത്തിന് വേണ്ടി ആവിർഭവിച്ച ഒരു ദിവ്യ അവതാരമാണ് ശ്രീനാരായണ ഗുരു. അതിനാൽ ഗുരുവിൻ്റെ ആദർശങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ഇത് നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് 1931 നവംബർ 21 പയ്യന്നൂരിൽ സ്വാമി ആനന്ദ തീർത്ഥ സ്ഥാപിച്ച ആശ്രമത്തിന് ശ്രീനാരായണ വിദ്യാലയം എന്ന് പേരിട്ടത്. 1934 ജനുവരി 12 ഗാന്ധിജി ശ്രീനാരായണ വിദ്യാലയം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഒരു മാവ് നട്ടു. അതിലാദ്യം കായ്ച്ച മാങ്ങ ആനന്ദ തീർത്ഥ ഗാന്ധിജിക്ക് അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. കേരളത്തിൽ ഗാന്ധിജി സന്ദർശനം നടത്തിയപ്പോൾ 3 കാര്യങ്ങളാണ് ഊന്നി പറഞ്ഞത്: മദ്യം വർജിക്കുക, അയിത്തം അവസാനിപ്പിക്കുക, ഖാദിയുടെ ഉൽപ്പാദനവും ഉപഭോഗവും വർദ്ധിപ്പിക്കുക. സമാധിയാകുമ്പനെയും ആനന്ദ തീർത്ഥർ ഗാന്ധിജിയുടെ ആരാധകനായിരുന്നു. എന്നാൽ അയിത്തോച്ചാടനം സംബന്ധിച്ചുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടുകളോട് ആനന്ദ തീർത്ഥർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അയിത്തോച്ചാടനത്തിന്റെ കാര്യത്തിൽ ഗാന്ധിജിയും പിന്നോട്ടായിരുന്നില്ല. ഗാന്ധിജിയുടെ ആ ചിന്താഗതിയോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിനും ആനന്ദ തീർത്ഥർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഐക്യത്തിനെതിരായുള്ള പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ ക്ലേശവും ദുരിതങ്ങളും അനുഭവിച്ചിട്ടുള്ള സ്വാമി ആനന്ദ തീർത്ഥർ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ ആരാധകനായതും ഗുരുദേവൻ്റെ മനുഷ്യരെല്ലാം ഒരു ജാതി എന്ന സിദ്ധാന്തത്തോടും ദീനാനുകമ്പയോടുമുള്ള ആഭിമുഖ്യവും കൊണ്ടാണ്. ഐഹിക ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയിൽ നിന്ന് ആത്മീയ മാർഗത്തിലേക്കുള്ള യാത്ര തിരഞ്ഞെടുക്കാൻ ആനന്ദ തീർത്ഥർക്ക് മാർഗദർശിയായതും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. ആനന്ദ തീർത്ഥർ തൻ്റെ ആത്മീയ ഗുരുവിനെ ദർശിച്ച മുഹൂർത്തങ്ങൾ സ്മരിക്കുന്നത് ഇങ്ങനെയാണ്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന അവസരത്തിൽ ശ്രീനാരായണ ഗുരു തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വിശ്രമിക്കുവാൻ വന്നിരുന്നെങ്കിലും എനിക്ക് സ്വാമികളെ ദർശിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടായില്ല. കാരണം മറ്റൊന്നുമല്ല, ഗുരുദേവൻ ഒരു സമുദായത്തിൻ്റെ കുലഗുരു അഥവാ മതഗുരു ആണെന്നുള്ള ധാരണ ആണ് എന്നിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കിയത്. അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ തോന്നി. പിന്നീട് മദ്രാസിയിൽ പഠിക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹത്തെ പറ്റി വായിക്കാനിടയായപ്പോഴാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റി മതിയായ ബോധം തന്നുള്ളതായത്. സ്വാമികൾ ഐക്യത്തിനെതിരായ പ്രസ്ഥാനത്തിൻ്റെ ജനീതാവാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഗാന്ധിജിയും ഗുരുദേവനുമായുണ്ടായ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഞാൻ പത്രത്തിൽ വായിച്ചറിഞ്ഞു. അതിനുശേഷമാണ് എനിക്ക് ഗുരുവിനെ പറ്റിയുള്ള ബഹുമാനം വർദ്ധിച്ചത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മലബാറിലെ ശബരി ആശ്രമത്തിൻ്റെ ചുമതല ആനന്ദ തീർത്ഥർക്ക് ഏറ്റെടുക്കേണ്ടി വന്നത്. ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ശബരി ആശ്രമത്തിൽ പോയി. അവിടെ വെച്ചു സ്വാമി ആനന്ദ തീർത്ഥർ ഒരു കാര്യം ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇവിടെ ബ്രാഹ്മണ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നു. ഗാന്ധിജി ഈ സമ്പ്രദായത്തെ ശക്തമായി എതിർത്തു. എല്ലാ കുട്ടികൾക്കും തുല്യ പരിഗണന നൽകണമെന്ന് നിർദ്ദേശിച്ചു. ബ്രാഹ്മണ കുട്ടികളെ അവിടെ നിന്നും പറഞ്ഞയച്ചു. ആശ്രമത്തിന്റെ ചുമതല ആനന്ദ തീർത്ഥർ ഏൽപ്പിച്ചു. ശബരി ആശ്രമത്തിലെ ജീവിതമാണ് ആ അനന്ത ഷേണായുടെ ഉള്ളിൽ ഐക്യത്തിനെതിരായുള്ള വികാരം ആളിക്കത്തിച്ചത്. ശബരി ആശ്രമ ജീവിത കാലഘട്ടത്തിലാണ് ഐക്യത്തിനെതിരെ പ്രതികരിച്ചതിന് ആദ്യമായി ആനന്ദ തീർത്ഥർക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഒരു ശിവരാത്രി നാൾ ആശ്രമത്തിലെ അവർണ കുട്ടികളെയും
അവരുടെ കുട്ടികളെ അനന്തശേണായി കല്ലേകുളങ്ങര ക്ഷേത്രത്തിന്റെ മറുഭാഗത്തുള്ള ചന്തസ്ഥല കാണിക്കാൻ കൊണ്ടുപോയി. അവിടെ മുസ്ലിങ്ങൾക്ക് പ്രവേശനമുണ്ട്, ഐത്തജാതിക്കാർക്കില്ല. അവർണ കുട്ടികളെയും കൊണ്ട് ചെല്ലുന്ന അനന്തനോട് സവർണരുടെ കോപം ആളി. ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ അവർ അദ്ദേഹത്തെ പൊതിരെ തല്ലി സ്വാമിജി നിലത്ത് വീണു. കേളബ്ജിയുടെയും ആഭിമുഖ്യത്തില് പയ്യോളിയിൽ സ്ഥാപിച്ച ശ്രദ്ധാനന്ദ വിദ്യാലയത്തിലും സ്വാമി ആനന്ദർത്തർ കുറച്ചു കാലം കഴിഞ്ഞുകൂടി. ഹരിജൻ കുട്ടികളെ എടുത്തു വളർത്തുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. ഒരു ദിവസം ആനന്ദർത്തർ ഒരു കുട്ടിയെയും കൊണ്ട് ചാലിയ തെരുവിലേക്ക് നടന്നുപോയി. സവർണർക്ക് അതിഷ്ടപ്പെട്ടില്ല. അവർ കുട്ടിയെ ഓടിച്ചു വിട്ടു, സ്വാമിയെ മർദ്ദിച്ച് അവശനാക്കി. 1927 ആനന്ദ തീർത്ഥർ സബർമതി ആശ്രമത്തിലേക്ക് ഒരു കാൽനട യാത്ര ചെയ്തു. മാർഗമധ്യേ ദാഹമുണ്ടായപ്പോൾ അടുത്ത് കണ്ട ഒരു ഹരിജൻ വീട്ടിൽ കയറി വെള്ളം ചോദിച്ചു. മേൽജാതിക്കാരന് വെള്ളം കൊടുക്കുന്നത് പാപമാണെന്ന് പറഞ്ഞ് അവർ കൈയൊഴിഞ്ഞു. അവരുടെ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിക്കാനും അനുവദിച്ചില്ല. അവിടെ നിന്നും നടന്ന് അടുത്ത് കണ്ട ഒരു ജാതി ഹിന്ദുവിന്റെ വീട്ടിൽ കയറി വെള്ളം ചോദിച്ചു. ആദ്യം ഹരിജൻ കോളനിയിൽ പോയത് കൊണ്ട് അവർ അടുപ്പിക്കുകയും പോലും ചെയ്തില്ല. ഒടുവിൽ അകലെ ഒരു മുസ്ലിം വീട്ടിൽ കയറി. അവർ സ്നേഹപൂർവ്വം വിളിച്ചു വരുത്തി ചോറ് വിളമ്പിക്കൊടുത്തു. ആഹാരം കഴിച്ചു തുടങ്ങിയപ്പോഴാണ് കറി മത്സ്യമാണെന്ന് അറിയുന്നത്. ഒരു അറപ്പും കൂടാതെ സ്വാമി ആഹാരവും കഴിച്ചു. ഇവിടെ ചോദിക്കാം, സ്വാമി മത്സ്യം കഴിച്ച് പ്രശ്നമല്ലേ വന്ന്? അവധൂത കാലം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കാലഘട്ടമാണ് അല്ലേ. കൊടുക്കുന്നത് കിട്ടുന്നത് എന്തും കഴിക്കും സംതൃപ്തിയോടുകൂടി. എന്താണ് എവിടെയെങ്കിലും ശയിക്കും അങ്ങനെയൊക്കെ പോകുന്നൊരു പരിവ്രാജകാലം എന്നൊക്കെ അതിനെ പറയും. നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒത്തിരി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ. അതൊക്കെ ചില സന്ദർഭമായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഈ അണ്ണാൻ ചാടുന്ന പോലെ മണ്ണാൻ ചാടരുത്. എന്നാൽ സ്വാമി എങ്ങനെ കഴിച്ചുകൊണ്ട് എനിക്ക് കഴിക്കുന്ന വിഷയമില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ പോകരുത്. ക്ഷേത്രങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഐത്ത പിശാചാണെന്നാണ് സ്വാമിയുടെ വാദം. ആ പിശാചിനെ തുരത്താനും സ്വാമി മുന്നിട്ടിറങ്ങി. ഗുരുവായൂർ അമ്പലത്തിലെ ഊട്ടുപുരയിൽ അബ്രാഹ്മണരെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്തതിനാണ് ക്ഷേത്രപാലകന്മാർ അദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കിയത്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന് മുൻപിൽ സ്ഥാപിച്ച അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് ഗുരുദേവന്റെ ആശയത്തിന് വിരുദ്ധമാണെന്ന് കണ്ട് ബോർഡ് മാറ്റാനും ആനന്ദർത്തർ നിരാഹാരമനുഷ്ഠിച്ചു. അതിനുശേഷമാണ് ക്ഷേത്രഭരണസമിതി ആ ബോർഡ് നീക്കം ചെയ്തത്. ഹരിജൻ കുട്ടികളെ സമൂഹത്തിന്റെ പുതുധാരയിലേക്ക് കൊണ്ടുവരിക എന്നത് ആനന്ദതീർത്ഥർക്ക് ജീവിതവ്രതമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം നിരന്തര ഹരിജൻ കുടിലുകളിൽ സന്ദർശിച്ചു, അവരോടൊപ്പം ആഹാരം കഴിച്ചു, സ്കൂളിൽ പോകാത്ത കുട്ടികളെ സ്കൂളിൽ ചേർത്തു, ഉയർന്നു പഠിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യമൊരുക്കി, രോഗികൾക്ക് മരുന്ന് വാങ്ങി നൽകി. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട പാവപ്പെട്ട ഹരിജനങ്ങൾക്ക് മുൻപിൽ അവതരിച്ച ഒരു രക്ഷകനായിരുന്നു ആനന്ദ തീർത്ഥസ്വാമികൾ. ആനന്ദ തീർത്ഥസ്വാമികൾ ഐത്തോച്ചാടനത്തിനായി സന്ധിയില്ലാ സമരം നടത്തുന്ന കാലം. ഒരു നാൾ തലശ്ശേരി തറവാട്ട് വീട്ടിലേക്ക് അമ്മയെ കാണാൻ സ്വാമിജി പോയി. ഒപ്പം കുറേ ഹരിജൻ കുട്ടികളും ഉണ്ടായിരുന്നു. അമ്മ എല്ലാവർക്കും ഇടയിൽ ഭക്ഷണം വിളമ്പി കൊടുത്തു. ആനന്ദ തീർത്ഥ ഹരിജൻ കുട്ടികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരുടെയും ഇരയെടുക്കാൻ സ്വാമിജി അമ്മയോട് അപേക്ഷിച്ചു. അമ്മ അത് ചെയ്തു. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ചേട്ടന്മാരുടെ മക്കളുടെ ഇല അമ്മ എടുക്കാറില്ലേ, അതുപോലെ കരുതിയാൽ മതി. അമ്മയെ വിഷമിപ്പിക്കാനല്ല ഞാനിത് ചെയ്യിക്കുന്നത്. അമ്മയുടെ മനസ്സിൽ അപ്പമെങ്കിലും ജാതി ചിന്ത അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി കഴുകിക്കളയണമെന്നുള്ള ഒരു നല്ല ഉദ്ദേശമേ എനിക്കുള്ളൂ. മകന്റെ ജീവിത ലക്ഷ്യം ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്ന ആ സ്വാധ്യായ അമ്മ സന്തോഷിക്കുകയേ ചെയ്തുള്ളൂ. ആനന്ദ തീർത്ഥരുടെ ജീവിതയാത്രയിൽ സ്നേഹമയിയായ ആ അമ്മ എന്നും സ്നേഹവാത്സല്യങ്ങളും അനുഗ്രഹവും മാത്രമേ ചൊരിഞ്ഞിട്ടുള്ളൂ.